അപ്പോൾ ഇന്നും നമ്മൾ നല്ലൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ്. അതിന് വേണ്ടി ഒരു ഏകദേശം ഒരു മുക്കാൽ കിലോയോളം ചിക്കൻ നമ്മൾ വലിയ പീസായിട്ടല്ല, ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ചതച്ച് ചേർത്ത് ഒരു മുറി നാരങ്ങ നീരും അല്പം തൈരും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് അവിടെ വെക്കാം. അന്നേരം നമുക്ക് ആദ്യം ചിക്കനിലേക്ക് ഒരു അരമുറി നാരങ്ങ നീര് കൊണ്ട് പിഴിഞ്ഞങ്ങോട്ട് ചേർക്കാം. എന്നിട്ട് ഒരു സ്പൂൺ തൈര്, എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് നമ്മൾ ചേർത്ത് വിടണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് നമുക്ക് അല്പം കൂട്ടി വിടണം. ചിക്കനിലൊക്കെ നല്ലൊരു ഉപ്പ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിതങ്ങോട്ട് ഒരു 15-20 മിനിറ്റത്തേനെ കൊണ്ട് മാറ്റി കൊണ്ടുവരണം. അന്നേരം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഫ്ലേവറും നാരങ്ങയുടെയും തൈരിൻ്റെ ആ പുളിയും പച്ചമുളകിൻ്റെ എരിയൊക്കെ നമ്മുടെ കഷ്ണത്തിൽ നമ്മൾ പിടിച്ച്, ഉപ്പും ഒക്കെ നല്ലപോലെ നമ്മൾ പിടിച്ച് നല്ല റെഡിയായി നല്ല സെറ്റായി ഇരിക്കണം. എന്നാൽ നമ്മൾ കുക്കർ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീയൊക്കെ അവിടെ കത്തിച്ച് കുക്കർ നല്ലോണം നമ്മൾ ചൂടാക്കാം. അന്നേരം കുക്കറൊക്കെ വെച്ച് കുക്കറൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് നെയ്യ് നമ്മൾ ചേർത്ത്, എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്കകത്ത് ബിരിയാണി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതൊന്ന് ചൂടായി വന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ ബിരിയാണിയിലേക്ക് ചേർക്കേണ്ടിയ സവാളയും കൂടെ നല്ലപോലെ നമ്മൾ ഫ്രൈ ചെയ്യണം. അങ്ങനെ നമ്മുടെ നെയ്യും അതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിൽ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത സവാള എന്നിട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ സവാളയെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് കോരി കൊണ്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ കൂടെ കോരി മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ഉണക്കമുന്തിരിയും കൂടെ കൂടെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. പുറകെ വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓൾറെഡി ഫ്രൈ ചെയ്തത് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടൊന്ന് ഫ്രൈ ചെയ്യാത്തത്. ജസ്റ്റ് ഇനി നമ്മുടെ മുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊണ്ട് എടുത്തുകൊണ്ട് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ചിക്കന് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള സവാള, ഒരു 1.5 സവാള നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ എണ്ണയ്ക്കകത്ത് കൊണ്ട് വഴറ്റി കൊടുക്കും. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടിത്തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനിയും ഒരു തക്കാളിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു തക്കാളി അതൊട്ടിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. അന്നേരം തക്കാളി ചേർത്ത് കൊടുത്ത് തക്കാളി ഒന്ന് വഴുത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചിക്കനെ കൊണ്ട് ചേർത്ത് കൊടുക്കാം. മസാല വേച്ച് വെച്ചേക്കുന്ന ചിക്കനെ കൊണ്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി പൊടി ഐറ്റങ്ങളോട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞപ്പൊടി, കാശ്മീരി മുളകുപൊടി ഒരു 3/4 സ്പൂണ്, മല്ലിപ്പൊടി ഒരു 1/2 സ്പൂണ്, ഗരം മസാല ഒരു 1/4 സ്പൂണ്, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊണ്ട് മിക്സ് ചെയ്യണം. നമ്മുടെ പൊടികളുടെയും അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിൻ്റെ എല്ലാ പച്ചമുളകും ഒന്ന് മാറി കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വിസിലിടാതെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കനെല്ലാം ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മുടെ പൊടികളെല്ലാം ഒന്ന്, പൊടികളുടെ ഒക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറി എല്ലാം ഒന്ന് റെഡിയാവുകയും ചെയ്യും. അന്നേരം നമ്മുടെ ചിക്കനൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിരുന്നു. നമുക്കിനി അവിടെ തോട്ടം ഒന്ന് നോക്കാം. ചിക്കനൊക്കെ എല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് റൈസ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. റൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീരക റൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരക റൈസ് ചേർത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള റൈസിനനുസരിച്ചുള്ള വെള്ളവും
ഒക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് ഒറ്റ വിസിൽ അവതരിപ്പിച്ച് നമ്മുടെ കുക്കർ ബിരിയാണി കൊണ്ട് റെഡിയാക്കി. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഈ കപ്പിന് 2 കപ്പ് റൈസ് ആണ് നമ്മൾ എടുത്തത്. എന്നാൽ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളമാണ് നമ്മളിപ്പോൾ ഒഴിക്കുന്നത് ചിക്കനിലേക്ക്. ചിക്കനിൽ നിന്നുള്ള വെള്ളം നല്ല രീതിയിലുള്ളത് കൊണ്ട് നമ്മൾ 1 കപ്പ് വെള്ളമാണ് ചേർത്തോട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മസാല ഐറ്റങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൂ, കറുകപ്പട്ട, ലീഫ്, അതുപോലെ തന്നെ ഏലക്ക ഇത്രയും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു അല്പം നെയ്യും കൂടെ അവിടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഇത് അടച്ചങ്ങോട്ട് വെച്ച് ഒറ്റ വിസിൽ നമ്മൾ എടുക്കണം. ഇത് കുക്കർ ചെറുതായുണ്ട്, വെള്ളമൊക്കെ ഇച്ചിരി കൂടിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഒറ്റ വിസിൽ അടച്ചു വെച്ച് ഒറ്റ വിസിൽ നമ്മൾ എടുക്കണം. എന്നാലും നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു വിസിലൊക്കെ അടിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയായിരുന്നു. ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ സിറ്റുവേഷൻ. അകത്തൊന്നേരം എന്താണ് സംഭവിച്ചേക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. റൈസൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. റൈസൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കണ്ടെത്താനവിടെ കഴിഞ്ഞിട്ടില്ല, കാരണം കുക്കർ അല്പം ചെറുതായതുകൊണ്ട്. എന്നിട്ട് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റാം നമ്മുടെ റൈസൊക്കെ അങ്ങോട്ട്. അന്നേരം നമ്മുടെ ചിക്കൻ ബിരിയാണിയൊക്കെ നല്ല കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് അങ്ങോട്ട് റെഡിയാക്കി കൊണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയില, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയും അതുപോലെ തന്നെ മുന്തിരിങ്ങയും പിന്നെ ഒരല്പം അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൊണ്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം. അന്നേരം നമ്മൾ ബിരിയാണിയൊക്കെ നല്ല രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും പ്രതീക്ഷയില്ല ഈ രീതിയിൽ അവിടെ കിട്ടുമെന്നുള്ളത് കേട്ടോ. എല്ലാം നല്ല സെറ്റായിട്ട് റൈസൊക്കെ അവിടെ വെന്ത്, ചിക്കനൊക്കെ നല്ലൊരു വെന്ത്, നല്ല സെറ്റായിട്ട് ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ നല്ല കിടലായിട്ട് നമ്മുടെ ബിരിയാണി റെഡിയാക്കി അവിടെ എടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു സലാഡൊക്കെ ഉണ്ടാക്കി ഇവനെ നമുക്ക് അവിടെ കഴിക്കാം. അന്നേരം നമ്മുടെ നല്ല ബിരിയാണിയും അതിൻ്റെ കൂടെ നല്ല സലാഡും എടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. നമുക്കിനി ഇതവിടെ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം.